ගණාගෙන කරුණු කරන්නේ ආජාලක ආත්මකේතවලියතම සෞඛ්‍යකරණයට යනවා යාල පිටතු මාළු වෙච්ච ඉතින් මේ කේතවලියට පාරු වෙනවා ඉරණ්ඩ යාල 22 ආම ගේන කාලිනාන සමෝ පරිපියති කරවාල ඕතරේ වලපර ചെറിയൊരു സംഘമാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ നിലയിൽ ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാം ഒരു മതവും അന്യമതദ്രോഹം പറഞ്ഞിട്ട് മാത്രമല്ല സാർവലൗകികതയും മാനവികതയും മനുഷ്യരെ നേർവഴിക്ക് നയിക്കാനുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. പക്ഷെ ആ മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും വർഗീയ ജീവിതം ഉണ്ടാക്കാനാണ് ചില വർഗീയ സംഘടനകൾ ശ്രമിക്കുന്നത്. ഇത്തരം സംഘടനകൾ ആപൽക്കരമായ കൂടുതലും പിന്നീട് പോകുകയും പിന്നീട് വടക്കരമായി പ്രത്യേകിച്ചും വളരെ ആപൽക്കരമാണ് സാമൂഹിക ഉണ്ടായി വളർന്നിരുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അതൊരു ഘട്ടത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തുടർന്ന സ്ത്രീക്കും പുരുഷനും കാസർഗോഡ് പട്ടണത്തിൽ സംസാരിച്ചാൽ മർദ്ദിക്കപ്പെടും, സദാചാര പോലീസ് എന്ന പേരിൽ ഒരു സംഘം ചെറുപ്പക്കാരെത്തി മർദ്ദിക്കപ്പെടും എന്ന സാഹചര്യം. ഏറ്റവും കൂടുതൽ ഒരു മുൻ അധ്യാപകനായ പോലീസുകാരുടെ മർദ്ദനം കിട്ടി. അദ്ദേഹം ആലപ്പാടി സ്കൂൾ അധ്യാപകനായിരുന്നു, പഠിപ്പിച്ചൊരു മുസ്ലിം സംസാരിച്ചപ്പോൾ ഇതേ പറഞ്ഞു. പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം അപമാനകരമായ കാടത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല മാത്രമല്ല, നമ്മുടെ പൊതുജനാധിപത്യ സമൂഹം ഇത്രയും നിജമായ കാര്യങ്ങൾക്കെതിരെ വേണ്ട പോലെ കാസർഗോഡിന്റെ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ വളരെ ആത്മവിശ്വാസമാണ്. ദുർഭാഗ്യവശാൽ ഇത്തരം വർഗീയ ശക്തികളെ മതവിശ്വാസങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടും വളച്ചൊടിച്ചും തീവ്രവാദം വർഗീയതയും വളർത്താൻ ശ്രമിക്കുന്ന ശക്തികളെ ഭൂരിപക്ഷ വർഗീയ വർഗീയ ശക്തികളെ സംഘടനകളിൽ ഭൂരിപക്ഷ വർഗീയ ബി ജെ പി സംഘപരിവാർ വിഭാഗത്തിൽ നല്ല പേരിൽ തന്നെ ഈ ഭൂരിപക്ഷ തീവ്രവാദ വർഗീയ സംഘടന നല്ല ആദ്യത്തെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു നിർഭാഗ്യകരമായ സ്ഥിതി നിശ്ചയമായിട്ടും അതെല്ലാം ഉളവാക്കപ്പെടുന്നതാണ്. എല്ലാവരും ചേർന്നുകൊണ്ടൊരു സമീപമാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ ജാതി വർഗ്ഗമെല്ലാം അതീതമായ സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നാണ് സി പി എം പറയുന്നത്. ഈയിടെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മതേതര സമൂഹം മതപണ്ഡിതന്മാർ വിവേകവാദികളായ മതപണ്ഡിതന്മാർ അവരുടെ അടുത്ത പ്രസ്താവനവും നബിദിനത്തിൽ നടത്തേണ്ട ഒരു കാര്യമല്ല പട്ടാളപേക്ഷ മാർച്ച് എന്നുള്ളത്. പക്ഷേ ആ പട്ടാളപേക്ഷ മാർച്ചിൽ പങ്കെടുത്ത നിയമവിരുദ്ധാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പട്ട വൈകിയാണെങ്കിലും അറസ്റ്റടച്ചാണ് കുടിയൊക്കെ നടപടി സ്വീകരിച്ചത്. ഒടുവിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിനെതിരായി പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചു. ആ വീട്ടുകൾ വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും തെറ്റാണെന്ന് പറയാൻ ചില സംഘടനകൾ ചെയ്യാറുണ്ട്. അത് അങ്ങേറ്റ വളരെ ശ്രദ്ധിക്കും. പൊതുവിൽ നമ്മുടെ ജില്ലയിലെ വർഗീയ തീവ്രവാദ സംഘങ്ങളുടെ നീക്കങ്ങൾ അങ്ങേറ്റ ആപൽക്കനാണ്. അത് ഭാവി തലമുറയെ തന്നെ ബാധിക്കുന്നു. അപ്പൊ ഈ പ്രശ്നത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് വേണ്ടത്. ആ സന്ദേശമാണ് ഈ ജാഥയിലൂടെ സി പി എം ജനങ്ങളുടെ മുന്നിൽ കേവലം ഒരു രാഷ്ട്രീയ ജാഥയല്ല, മനസ്സ് രാഷ്ട്രീയമായ ചില വശങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ അടിയതക്കും അതുപോലെ തീവ്രവാദത്തിനെതിരായി നമ്മുടെ നാട്ടിലെ വളരെ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം ഒന്നിച്ചടങ്ങിലെന്ന് വലിയൊരു പൂജന അഭിപ്രായം ഉയർത്തി കൊണ്ടുവന്നു. ഈ ആപൽക്കരമായ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയണം എന്ന സന്ദേശമായിട്ടാണ് ജാഥ പുറത്തുനിന്നത്. കണ്ണടയെ സഞ്ചരിക്കുന്ന ജാഥക്കും എല്ലാവിധ സഹായ സഹകരണ നൽകണമെന്നും എല്ലാവരും ഗോപതും എം ഡി ഗോപതും പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സി പി എം അതിന്റെ റോൾ കൃത്യമായി നിർവഹിക്കും ഞങ്ങളുടെ റോള് ഞങ്ങൾ ശരിയായി നിർവഹിക്കാൻ നമുക്ക് ഏറ്റവും വലിയ ഞങ്ങളുടെ ശക്തിയാണ്.
കൊണ്ടാണ് ജില്ലയിലെ തെക്കൻ ഭാഗത്തിൽ ഗാന്ധി സംഘർഷമുണ്ടാകുന്നത്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് വടക്കൻ മേഖല ഒരു പ്രത്യേക അവസ്ഥയാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ സി പി എം മൂന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്തിൽ 9-10 പഞ്ചായത്തുകളിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ്. അതുള്ളത് കേരളത്തിൽ എവിടെയുണ്ട്? അപ്പം ഇവിടെ ശരിയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാധീന കുറവുകൊണ്ടുള്ള പരിധികൾ ഇവിടെ പല കേന്ദ്രങ്ങളിലും ബി ജെ പി ലീവാണ് ഏറ്റവും വലിയ ശക്തി. അപ്പം ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ആ മതസമൂഹമാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി വലിയ ഇടപെടൽ നടത്തുകൊണ്ടാണ് ജില്ലയുടെ തെക്കൻ മേഖലയെയും വടക്കൻ മേഖലയും വേർതിരിക്കുന്ന ഒരു കാര്യം പ്രശ്നം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതുപോലെ ഇല്ലല്ലോ. ഞങ്ങൾ നോക്കുകയാണ്. കാരണം സി പി എമ്മിന് വടതുവട്ട ശക്തികൾക്ക് മുൻകൈയുള്ള സ്ഥലങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടാകുന്നില്ല. മുൻകൈ ഒരു ദിവസം ഉണ്ടാവില്ല. എവിടെയെങ്കിലും ശ്രമിക്കുക. നിങ്ങള് അത്ര നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉൾപ്പെടെ സപ്പോർട്ട് വേണം എന്നാണ് പറയുന്നത്. അതായത് കാര്യമായിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറഞ്ഞു മതസ്ഥാപനങ്ങൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ മതസ്ഥാപനങ്ങളുടെ ആഘോഷങ്ങൾ തെക്കും വടക്കിൻ്റെ അമ്പ നിങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞില്ല താമസം. അവിടെയൊക്കെ അമ്പലങ്ങളായാലും പറഞ്ഞു എല്ലാവരും ചേർന്നു കുടുംബം മഹാമൂസ് അല്ലെങ്കിൽ മറ്റു കളിയാട്ട പറഞ്ഞു നമ്മളൊക്കെ പോകുന്നു. ഒരു മതേതര വേദിയാണ് ഇവിടെ. എന്താ നടക്കുന്നു? ഇവിടെ പണ്ട് ഹിന്ദു ഇസ്ലാം ഓട്ടോ സർവീസ് നടത്തിയ സ്ഥലമാണ് ഈ പൊകര. എന്താ നടക്കുന്നു? മതസ്ഥാപനങ്ങളുടെ ആഘോഷങ്ങളെ ഒരു മതത്തിൻ്റെ ആൾ മാത്രം പങ്കെടുക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഞാനത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സമാധാന കമ്മിറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ട്, പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, എൽ ഡി എഫ് എനിക്കും പറഞ്ഞിട്ടുണ്ട്, തീ തുപ്പുന്ന വർഗീയതയാണ് പ്രസംഗിക്കുന്നത്. എന്താ അത്ര ഒറ്റ പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യാത്ത ഞാൻ വിനോദത്തോടെ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാതെ പറഞ്ഞു. അതാവശ്യം അതായത് ചില മതസ്ഥാപനങ്ങളുടെ ആഘോഷങ്ങളെപ്പോലും ഇത് കൂട്ടും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ മതപ്രകടനത്തെയല്ല, ഒരു മതവും ഒരിക്കലും പഠിപ്പിക്കാത്ത പഠിച്ചിട്ടില്ലാത്ത ഒരു മതഗ്രന്ഥവും പറയാത്ത അന്യമത വിദ്വേഷം ആളുകൾക്കധികം ശ്രമിക്കുക. രാഷ്ട്രീയ കൊലപാതകം ഞാനായിരിക്കില്ല. പക്ഷെ അഞ്ചു പേര് ഒറ്റ സംഭവത്തിന് അഞ്ചു പേര് ചുട്ടും പെട്ടിയും പോകുമ്പോൾ സി പി ഐ കാസർഗോഡ് മരിച്ച സി പി ഐ ഒന്നും വിഷയമാണ്. മൊത്തത്തിൽ ഫിഗർ എടുത്ത് നോക്കിയാലും ഞങ്ങൾ തന്നെയാണ് കൂടുതലും മരിച്ചത്. അല്ല കണ്ണൂര് കണ്ണൂർ എടുത്ത് നോക്കിയാലും അറിയാം. ഭാസ്കര കുമ്പളം ഇന്നിട്ട് കാലാമൊരു ഈ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ നാട് കണ്ട ഏറ്റവും അങ്ങനെ പറയുന്നത് ഒരു എം എൽ രണ്ട് വിഷയങ്ങളിൽ എം എൽ എഴുതുന്നുണ്ട്. മൂന്ന് പാട്ട് സംസാരിക്കുമായിരുന്നു ചില പുതിയ പ്രവർത്തനം അല്ലെ പഴയ പത്രം അറിയാം. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനാണ് പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് വിട്ടുപോയി പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ രവീന്ദ്ര റാവു അബ്ദുൾ സത്താറും മുഹമ്മദ് ഷഫീടും. ഇപ്പൊ ഞാൻ അക്രമ രാഷ്ട്രീയം പാടില്ല, പക്ഷേ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഏറ്റവും കൂടുതൽ കൊലയപ്പെട്ടത് കാസർഗോഡായാലും കണ്ണൂരായാലും കോൺഗ്രസോ ബി ജെ പിയിലോ സിപിയും. ഏതൊരു കൊലപാതക ദൗർഭാഗ്യമാണ് അത് സി പി എം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. കാസർഗോഡ് വ്യത്യസ്ത ഞാൻ പറയാം, അഞ്ചു പേരെ വെട്ടിയും കുത്തിയും തീ വെച്ച് കുഴപ്പെടുത്തിയ ശിവേനി കാസർഗോഡ് അവിടെ അവിടെ എത്തുന്നുണ്ട്. സി പി എം ആണ് അക്രമ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രമാത്രം പ്രശ്നമുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക സെക്രട്ടറിന്റെ നാട്ടിൽ നേരത്തെ ഇപ്പോഴും ഞമ്മള് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എവിടെയും വെക്കാൻ പറ്റുന്നു.